അരവിന്ദ് കെജ്രിവാളിന്റെ പി എ അറസ്റ്റ് ചെയ്തതിൽ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ വൻ പ്രതിഷേധം. ബി ജെ പി ആസ്ഥാനത്തേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. കെജ്രിവാൾ അടക്കം നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി റോബിൻ മാത്യു മഠത്തിൽ ചേരുകയാണ്. റോബിൻ, ആം ആദ്മി പാർട്ടിയുടെ എല്ലാ മുൻനിര നേതാക്കളെയും അറസ്റ്റ് ചെയ്യൂ എന്ന് വെല്ലുവിളിച്ചാണ് ഈ പ്രതിഷേധം. പോലീസ് എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ നേരിടുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും അനുപ അതുതന്നെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും എല്ലാം ഒന്നിച്ച് അറസ്റ്റ് ചെയ്യാം എന്ന് ബില്ല് വിളിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പ്രകടനം മാർച്ച് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് പുറത്തേക്ക് മാർച്ച് നീങ്ങി. അതേസമയം പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ച് ഒരു വലിയ കോട്ട കെട്ടിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച്, ബി ജെ പി ഓഫീസിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞത്. കേന്ദ്രസേന ഉണ്ടായിരുന്നു. എന്തായാലും ഒരു അരമണിക്കൂറോളം നേരം മുദ്രാവാക്യം വിളിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു വെല്ലു വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം നീക്കി. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ എന്തായാലും ആ പ്രതിഷേധം തിരികെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തായാലും ബാരിക്കേഡിന് അവിടെ നിന്ന് പോവുകയാണ്. രണ്ട് ഭാഗത്തേക്കുമുള്ള റോഡ് പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും തിരികെ പാർട്ടി ഓഫീസിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അവരുടെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വൈഭവ് കുമാറിനെ പി എ കൂടി സ്വാതി മലിവാളിന്റെ കേസിൽ അറസ്റ്റ് ചെയ്തതോടുകൂടി പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്, നേതൃത്വം മന്ത്രിമാരെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഒരു പോർക്കളം ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും കൂടെ ഇവിടെ തുറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാജ്യതലസ്ഥാനത്ത്. അനൂപ്.